Hello everyone, welcome to Disha Academy. We are discussing the topic of SSC Cgl TIER-2. If you have a TIER-1, analysis, your scorecard, your marks, your complete awareness. SSC Cgl TIER-2. വീഡിയോസ് കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇതിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അതിനനുസരിച്ച് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തൊക്കെയാണ് അതിൽ ആഡപ്പ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യാൻ പോകുന്നത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ SSC Cgl TIER-1 കഴിഞ്ഞ എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ SSC Cgl TIER-1 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് നമ്മുടെ TIER-2 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ TIER-2 എക്സാം പാറ്റേൺ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് TIER-1 നിന്ന് TIER-2 വരുന്ന ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ബാക്കിയെല്ലാം മാത്സ് ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ GK പോർഷൻ ആയാലും എല്ലാം സെയിം ടൈപ്പ് ആണ്. എന്നുവെച്ചാൽ സെയിം നമ്മൾ TIER-1 പഠിച്ച ഒരു സംഭവം തന്നെയാണ്. അതിന്റെയൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റി പറയാൻ പറ്റുള്ളൂ. എന്നാലും അതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതിന്റെ തന്നെ കുറച്ചൊന്ന് ടഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കയറി വരുമെന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ് ഇപ്പോഴും പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 30 എത്ര മാർക്കാണ്, 90. 30 ക്വസ്റ്റ്യൻസിന് 90 മാർക്കാണ്, അതായത് ഇൻടു 3 എന്ന് പറഞ്ഞ ഒരു കാറ്റഗറൈസേഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് 3 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത്. എല്ലാ സെക്ഷൻ എടുത്താലും ഇംഗ്ലീഷിന് കണ്ടോ വെയിറ്റേജ് 45 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ മാർക്കിന്റെയും ക്വസ്റ്റ്യൻസിന്റെ അളവ് കൂടുന്നു എന്നുള്ള ഒരു വേറൊരു പ്രത്യേകതയുണ്ട്. ടൈമിങ്ങും അതിനനുസരിച്ച് ബൗണ്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്ഷൻ 2 എഴുതാൻ 1 അവർ ഉണ്ട്, അതുപോലെ സെക്ഷൻ 1 എന്തുണ്ട്, ഒരു 1 അവർ ടൈം ഉണ്ട്. അപ്പൊ റീസണിങ്ങിനും മാത്സിനും കൂടെ 1 അവറായി നിങ്ങൾക്ക് ടൈം ഉണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇൻടു 3 ആണ്. നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്, -1 ആണ്. നെഗറ്റീവ് വരുന്നത് -1. ഇംഗ്ലീഷിനാണ് മുൻതൂക്കമുള്ളത്. ജനറൽ അവയർനെസ്സിനും അതുപോലെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത്. 25 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിനാണ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെക്ഷൻ 1 മാത്രമേ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്തിരുന്നു അല്ലെ. സെക്ഷൻ 1 മാത്രമേ ഫോക്കസ് ചെയ്തു. ഇപ്പൊ നമുക്ക് സെക്ഷൻ 2 ആയിട്ട് എന്തും കൂടെ ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്, കമ്പ്യൂട്ടറും കൂടെ അഡീഷണൽ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പിംഗ് ടെസ്റ്റ്. നമ്മുടെ സെഷൻ 2 എന്ന് പറയുന്ന ഒരേ ദിവസം നടക്കുന്ന സെഷൻ 2 തന്നെ എന്തുണ്ട്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സെഷൻ 1 നമ്മുടെ ഈ ഒരു എക്സാമിന് TIER-2 എന്ന് പറയുന്നത് എത്ര മണിക്കൂർ വരെയാണ്, 2.5 മണിക്കൂർ സമയമാണ് വരുന്നത് അല്ലെ. 2.5 മണിക്കൂർ, മറ്റേ നമ്മുടെ എക്സാം എഴുതാൻ വേണ്ടി 2 മണിക്കൂർ, പിന്നെ സെഷൻ 2 വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റ് 15 മിനിറ്റും നമ്മുടെ ടൈപ്പിംഗ് സ്പീഡിന്റെ ടെസ്റ്റ് എന്താണ് 15 മിനിറ്റും ആണുള്ളത്. അത് രണ്ടും എന്താണ്, ക്വാളിഫൈയിങ് മാർക്സ് കാണും. നിങ്ങൾക്ക് ഇത്ര ക്വസ്റ്റ്യൻസ്, ഇപ്പൊ കമ്പ്യൂട്ടർ നോളജ് നോക്കുകയാണെങ്കിൽ ഇവിടെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ, 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 20 ക്വസ്റ്റ്യൻസ് ഉള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഇവിടെ ഡേറ്റ എൻട്രി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത്ര വേർഡ്സ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രി നമ്മുടെ ടൈപ്പിംഗും നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തും ശ്രദ്ധിക്കണം ഇംഗ്ലീഷ് കാര്യങ്ങളും ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് കട്ട് ഓഫും സ്ട്രാറ്റജിയും എങ്ങനെയാക്കി മാറ്റണം. അത് മാത്രമല്ല, ഈ ഇടയ്ക്കാണ് നമ്മുടെ ഇപ്പം ടോട്ടൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞ് എന്ത് വന്നത്, RTയുടെ ഒരു ഫോം ഫില്ലപ്പ് വന്നിരുന്നല്ലോ. കാരണം നിങ്ങൾ എത്ര പേരാണ് ആ എക്സാം എഴുതിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നിരുന്നു. റിസീവ്ഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27/9 വന്നതാണ്. അപ്പൊ അതിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ആക്ഷൻ 29/10 വന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇടയ്ക്ക് മെനഞ്ഞാന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ടോട്ടൽ വാക്കൻസി വിളിച്ചിരുന്നത് 17,727 വേക്കൻസീസ് ആയിരുന്നു വിളിച്ചിരുന്നത്. അതിൽ തന്നെ 1,800,000 ആൾക്കാർ TIER-1 എന്ത് ചെയ്തിരുന്നു, എഴുതിയിരുന്നു എന്നുള്ളൊരു കാര്യം. 36,00,000 ആൾക്കാരാണ് എന്ത് ചെയ്തത്, അപ്ലൈ ചെയ്തത്. നിങ്ങളുടെ RTയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം 36,00,000 എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തപ്പോൾ വെറും 1,800,000 ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളൂ, TIER-1 എഴുതാൻ തന്നെ പോയിട്ടുള്ളൂ. ഇതിൽ തന്നെ വീണ്ടും TIER-2 വരുമ്പോൾ ഒരു 5 to 6 lakhs ആൾക്കാരായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, കയറിപ്പോകുന്നത് അല്ലെ. TIER-2 അവർക്ക് എൻട്രി കിട്ടുന്നത് അങ്ങനെയാണ്. അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനാലിസ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി TIER-1 നിന്ന് TIER-2 എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സിലബസ് പാറ്റേൺ ആണ്.
സിലബസ് പാറ്റേണോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ സെഷൻ ക്ലിയർ ആണെന്ന് മനസ്സിലായി അല്ലേ. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി പഠിച്ച സാധനങ്ങളാണ്. സിലബസ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്? അപ്പൊ കൂടുതൽ ഫോക്കസിംഗ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ്, പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം റീസണിംഗ് കുറച്ച് മാർക്ക് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, സ്പീഡ് കൂട്ടി വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്കുകൾ ചെയ്ത് പഠിക്കുക. അപ്പൊ സിലബസ് ആണ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ടയർ വണ്ണിന് വേണ്ടി കവർ ചെയ്തത്. അതിനൊപ്പം നമുക്ക് റിവിഷനും സെക്ഷണൽ മോക്കും, അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ കുറച്ച് മിസ്സായ കുറച്ച് ടോപ്പിക്സുകൾ ഉണ്ടല്ലോ, ആ മിസ്സിംഗ് ടോപ്പിക്സും കൂടെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇത് TIER-2 സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്താൽ മാത്രം, കാരണം ഇനിയിപ്പോൾ വളരെ വലിയൊരു സമയമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, TIER-2 വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ആവേശത്തോടെ തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തുള്ളൂ, കാര്യമുള്ളൂ. നിങ്ങൾ TIER-1 ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് പറയുകയാണ്, TIER-2 എന്ത് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് അവോർഡാണ്. റിവിഷൻ ചെയ്യുക, സെക്ഷണൽ മോക്ക് ചെയ്യുക, മിസ്സിംഗ് ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യും, പഠിക്കുക. എന്താണ് മിസ്സിംഗ് ടോപ്പിക്സ് എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും മിസ്സായി പോയത്, നമ്മളെല്ലാം പഠിച്ചു എന്ന് തോന്നി കാണണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് അസംഷൻ പോലെയുള്ള റീസണിംഗ് ടോപ്പിക്സുകൾ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീസണിംഗിൽ വരുന്ന അഡീഷണൽ പോയിന്റ്സ് ഫിക്സുകളുണ്ട്, അത് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ടും കവർ ചെയ്യുക. TIER-2 വേണ്ടി മസ്റ്റ് ആയിട്ടും കവർ ചെയ്യേണ്ട സാധനമാണ് സ്റ്റേറ്റ്മെന്റ് അസംഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ റീസണിംഗിലാണ് വരുന്നത് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ എന്നൊക്കെ പറയുന്ന സാധനം. ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് GK വരും. GK ഇനി എങ്ങനെ വരാൻ പോകുന്നത്, GK അതിന്റേതായ വെയിറ്റേജ് ഉണ്ട്, 25 questions GK എന്ന് വരുന്നുണ്ട്. GK എന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം, സ്റ്റേറ്റ്മെന്റ് ലെവൽ, ഇപ്പൊ പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന ഓരോ സാധനം, ആർട്ടിക്കിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ലെവലിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് GK വരും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എന്താണ് ഇംഗ്ലീഷ് കോംപ്രഹെൻസീവ്, കോംപ്രഹെൻഷൻ എങ്ങനെയാണ്, ഇതുവരെ നമുക്ക് അത്യാവശ്യം നമുക്ക് വായിച്ചെടുത്താൽ മനസ്സിലാവുന്ന രീതിക്കായിരുന്നു. പക്ഷെ ഇനി എന്ത് ചെയ്യണം, അതിന് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഒരു ഫോക്കസ് കൊടുക്കണം. അതെങ്ങനെ, കാരണം ഇനി വരാൻ പോകുന്നത് ഈസി ആയിരിക്കത്തില്ല. ഇനി അത് കുറച്ച് എന്ത് ചെയ്യും, കടുകട്ടിയായിട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നത്. കാരണം ഇംഗ്ലീഷിന് വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് തന്നെ അത് കുറച്ച് എന്ത് ചെയ്യും, സീരിയസ് മോഡിൽ തന്നെയായിരിക്കും ഇംഗ്ലീഷ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ മാത്സിൽ തന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത്, അഡ്വാൻസ് പോർഷൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാം, മാർക്കുകൾ നേടാൻ പറ്റും. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ന്യൂ ടോപ്പിക്സ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ഈ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലല്ലോ DA പോലെയുള്ള കാര്യങ്ങൾ, നമുക്ക് DA പോലെയുള്ള കാര്യങ്ങൾ നേരത്തെ പഠിക്കാത്തതാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക കേട്ടോ, മനസ്സിലാക്കിയെടുക്കുക, ഇതിന്റെ കൂടെ മനസ്സിലാക്കിയെടുത്തോണം. ഓക്കെ, ഇതിന്റെ കൂടെ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിന്റെ ഒപ്പം എന്തുണ്ട്, പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഡൈസിന്റെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇത്ര ബോൾസ് എടുത്തോ, റാൻഡം നമ്പേഴ്സിന്റെ ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഇതിന്റെ ഒപ്പം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ഇതിന്റെ ഒപ്പം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടർ അവയർനെസ്, കാരണം നമുക്കറിയാം Session 2 വരുന്നത് എന്താണ്, കമ്പ്യൂട്ടർ അവയർനെസ്. നമ്മൾ Paper 1 ക്വാളിഫൈ ചെയ്താലേ Paper 2 കടക്കുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. എന്നാലും പോലും നമുക്ക് എന്ത് വേണം, കമ്പ്യൂട്ടർ അവയർനെസ് കൂടെ ഉണ്ടായിരിക്കണം, നമ്മൾ കമ്പ്യൂട്ടറും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം ഇനി കുറച്ച് സമയം നമ്മൾ എന്തിനും കൂടെ സ്പെൻഡ് ചെയ്യണം, കമ്പ്യൂട്ടർ പഠിക്കാനും കൂടെ TIER-2 ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. കമ്പ്യൂട്ടറിന്റെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ന്യൂ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട കുറെ സാധനം ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള വീഡിയോസിൽ ചെയ്യാം. എന്നാലും നിങ്ങൾ ഇത്രയും ടോപ്പിക്സും കൂടെ ഇതിൽ അഡീഷണൽ ആണെന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഇത് തന്നെയാണ് ഇതിലെക്കാളും പിന്നെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളെ ഇനി എന്ത് ചെയ്യാനുള്ളൂ, ആഡപ്പ് ചെയ്ത് വരാനുള്ളൂ. അപ്പൊ കമ്പ്യൂട്ടർ പഠിക്കുക, പ്രോബബിലിറ്റി പഠിക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുക, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പോലെയുള്ള അഡ്വാൻസ് ഏരിയ കുറച്ചും കൂടെ മാത്സിൽ നിന്ന് കവർ ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്താണ്, സ്പീഡ്. സ്പീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. CGL പോലുള്ള ഒരു എക്സാമിനേഷന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇത്രയും വലിയൊരു പൊസിഷനിലേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു നമ്മുടെ ഇത് നമുക്ക് ജോലി കിട്ടുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലുമുള്ള പാഠം നമ്മുടെ എക്സാംസിന് വരുത്താറുണ്ട് കേട്ടോ. അവർ എക്സാമിന് കൊണ്ടോ
ഒരുക്കി വെക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അറിയേണ്ട ഒരു മെയിൻ കാര്യം, നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പറഞ്ഞു, 20 questions കമ്പ്യൂട്ടറിൽ നിന്നുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് വേണ്ടി നമ്മൾ ദിവസവും 1 മണിക്കൂർ എങ്കിലും സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ടൈപ്പിംഗ് ടെസ്റ്റ്. ടൈപ്പിംഗ് ടെസ്റ്റ് കാരണം നമുക്ക് വരുന്ന പിന്നെ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം, നമ്മൾ എത്രയൊക്കെ നമ്മളിപ്പം കമ്പ്യൂട്ടറിലെ സ്പീഡിൽ ടൈപ്പ് ചെയ്യും, നമ്മൾ ഫോണിലെ സ്പീഡിൽ ടൈപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടൈപ്പിംഗ് അത്രത്തോളം സ്പീഡായിട്ട് കിട്ടണമെന്നില്ല. അവരുടെ എത്രയും നമ്മൾ ആ ഒരു എക്സാം ഓറിയന്റഡ് അവർ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, അതിനുള്ള പ്രിപ്പറേഷൻ കൂടെ ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾ ടൈപ്പിംഗ് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും സെന്റേഴ്സിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി 1 hour ഈ പറയുന്ന ടൈപ്പിംഗ് ക്ലബ്, ടൈപ്പിംഗ് ബാബ, 10 fast fingers എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പുകളുണ്ട്. ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് കേട്ടോ. അപ്പൊ ആ വെബ്സൈറ്റിൽ കയറി ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പിംഗ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി 1 hour അതിനുവേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് അതൊരു ഭയങ്കര എന്താണ് റിലാക്സിംഗും ആണ്, സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ടൈപ്പിംഗ് ക്ലബ് പോലെയുള്ള ടൈപ്പിംഗ് ബാബ, 10 fast fingers എന്ന് പോലെയുള്ള വെബ്സൈറ്റ് ആഡ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ആവാ ഇത് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ആ സ്റ്റോറിയൊക്കെ അടിച്ചടിച്ച് അടിച്ചടിച്ച് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹാൻഡ്സ് അതുമായിട്ട് പൊരുത്തപ്പെടണം. ആ ഒരു കമ്പ്യൂട്ടറുമായിട്ട് എന്ത് ചെയ്യുക, ആ ലാപ്പുമായിട്ട്, ആ കീബോർഡുമായിട്ട് എന്ത് ചെയ്യുക, പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുക, അതും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ അറിയേണ്ട ഒരു മെയിൻ കാരണം, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വേണമല്ലോ, ഞാൻ TIER-2 പഠിക്കണമെങ്കിൽ എന്തൊക്കെയാണ് പ്രതീക്ഷ വേണ്ടതെന്നുള്ളത്. ഇപ്പൊ കട്ട് ഓഫ് എത്ര ആയിരിക്കണം, ST കട്ട് ഓഫിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓട്ടോമാറ്റിക്കലി SC ST കട്ട് ഓഫ് എപ്പോഴും കുറഞ്ഞായിരിക്കും, എന്ന് വെച്ചാൽ ബാക്കി നമ്മുടെ നമ്മുടെ ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അപ്പൊ കട്ട് ഓഫ് എന്തായിരിക്കും ST 108 ഏകദേശം ഉറപ്പിക്കുക. അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു 3 മാർക്കോ ഒരു 4 മാർക്കോ കുറഞ്ഞാലേ ഉള്ളൂ. ഒരു 5 മാർക്സിന്റെ ഒരു ഡിഫറൻസിൽ എന്ത് വരാം, ഒരു കട്ട് ഓഫ് റേഞ്ച് വരാം. എന്നാലും 108 നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ആവറേജ് കട്ട് ഓഫ്. നമ്മളിപ്പോൾ മുന്നത്തെ പ്രീവിയസ് ഇയർ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ST ഏകദേശം ഇത്രയും മാർക്ക് വരെ വരാമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ കട്ട് ഓഫ് ST ആണെങ്കിൽ 100. അപ്പൊ ഇത്രയും മാർക്ക് ഉള്ളവരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, TIER-2 വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടപ്പ് ചെയ്തോളുക. അതാണ് നമ്മുടെ ഏറ്റവും നെസസറി ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ എന്താണ്, പെട്ടെന്ന് TIER-2 കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്, അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് എന്തുണ്ട്, കട്ട് ഓഫ് SC കട്ട് ഓഫ്. SC കട്ട് ഓഫ് ഏകദേശം 114 റേഞ്ചിലായിരിക്കും വരുന്നത് കേട്ടോ. 114 ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5 ഡിഫറൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നീ കുറയും, 114 നിന്ന് ഒരു 3 കുറയുകയോ, ഇനി 114 നിന്ന് ഒരു 3 കൂടുകയോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇനി നോർമലൈസേഷൻ മാർക്ക് കയറാനുണ്ട്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സൈഡിൽ കൂടെ ഈ TIER-2 കൂടെ എന്ത് ചെയ്യുക, കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രെസ്ഡ് ആവേണ്ട, ലാസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റിയില്ലെന്നുള്ള ഒരു വിഷമം ഉണ്ടാക്കാതെ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുക, അതിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു റേഞ്ചിൽ മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ കട്ട് ഓഫ് EWS എക്കണോമിക്കൽ വീക്കർ സെക്ഷന്റെ കട്ട് ഓഫ് ആണ് ഈ പറയുന്നത്. 129 ആണ് പറയുന്നത് കേട്ടോ. 129 ഒന്നി അങ്ങോട്ട് 3, അങ്ങോട്ട് 3, ആ ഒരു 5 ഡിഫറൻസിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട്, നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നിങ്ങൾ നോക്കാത്തവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നോക്കിയിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ആൻസർ കീ വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുമെന്നൊക്കെ പക്കാ മനസ്സിലാക്കി കാണാം കേട്ടോ. അപ്പൊ 129 മാർക്കോളം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിക്കാനായിട്ട് ഇനി എന്താണ് TIER-2 കൃത്യമായ ഒരു കൃത്യമായ ക്ലാസ് രീതിയിൽ കൃത്യമായ ഒരു ഷെഡ്യൂളിൽ ഇപ്പോ ബാച്ചിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ദിശ അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരാം. എന്തായാലും കട്ട് ഓഫ് OBC കട്ട് ഓഫ് ആണ് പറയുന്നതെങ്കിൽ 134 ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. 134 കേട്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര വരും, ഒരു 3 ഡിഫറൻസ്. ജനറൽ OBC എപ്പോഴും ഒരേ കാറ്റഗറിയിൽ തന്നെയായിരിക്കും. എന്ത് വരുന്ന മാർക്കിന്റെ കാര്യം എന്ത്, കാരണം OBC നിന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ടാണ് ഇത്രത്തോളം കട്ട് ഓഫ് ഉയരുന്നത്. ഒരു 134 അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് ചെയ്യും, ഒരു 3 കുറയുമെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 134 അല്ലെങ്കിൽ 135 റേഞ്ച്, രണ്ടും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും കേട്ടോ. കാരണം ഇവരില് നമ്മളിപ്പോ UR കാറ്റഗറി ഏറ്റവും ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് അവിടെ കട്ട് ഓഫ് കൂടുതലാണ്. പക്ഷെ ഇവിടെ OBC അതേ കട്ട് ഓഫ് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താണ്, കാസ്റ്റ് പരമായിട്ട് ഇത്രയും OBC കാറ്റഗറി ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ
അപ്ലൈ ചെയ്യും. അപ്ലിക്കൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഒ ബി സിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത്രയും ടഫ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, അവരത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. അവർ 130 മേളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടയർ 2 വേണ്ടി പഠിച്ചു തുടങ്ങാൻ തന്നെയാണ് വിശ്വസിക്കേണ്ട കേട്ടോ. യു ആറും ഒ ബി സി കാറ്റഗറി. നിങ്ങളുടെ സേഫ് സ്കോർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് സേഫ് സ്കോർ എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ടഫസ്റ്റ് ഷിഫ്റ്റ് എത്രയെന്ന് അറിയണം അല്ലെ. 17 സെപ്റ്റംബർ ഈവനിങ് ഷിഫ്റ്റ് ആണ് ഏറ്റവും ടഫസ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ കുറച്ചധികം ഷിഫ്റ്റുകൾ ഉണ്ട് അങ്ങനെ. അപ്പൊ എന്തായാലും ടഫസ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എന്താണ്, ജനറൽ കാറ്റഗറിക്കൊക്കെ ഒരു 120 വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എസ് സി എസ് പിക്കൊക്കെ ഏകദേശം 100 താഴെ ആയിരിക്കും വരുന്നത്. അപ്പൊ അത് ആലോചിക്കാം, നിങ്ങൾക്ക് ഒരു 120 റേഞ്ചിൽ 17 സെപ്റ്റംബർ ഈവനിങ് ഷിഫ്റ്റ് എഴുതിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു 120 മാർക്ക് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ പഠിക്കുക. കാരണം എന്താ, നിങ്ങളുടെ നോർമലൈസേഷൻ സ്കോർ കണ്ടോ എത്രത്തോളം കൂടാൻ ചാൻസ് ഉണ്ട്, ഒരു 12-16 മാർക്ക് വരെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, 120 അന്ന് ടഫസ്റ്റ് ആണ്, ഏറ്റവും എല്ലാ ആവറേജും വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ് ടഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് കിട്ടും, 10 മാർക്സ് പ്ലസ് എന്ത് ചെയ്യും, എന്തായാലും അവര് ഇത് ചെയ്യും, നമ്മുടെ ഇത് ആഡപ്പ് ചെയ്യും കേട്ടോ, നോർമലൈസേഷൻ മാർക്ക് ആഡപ്പ് ചെയ്ത് വരും. അപ്പൊ അതൊക്കെ വിശ്വസിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 23rd സെപ്റ്റംബർ സെക്കൻഡ് ഷിഫ്റ്റ് എഴുതിയവരാണോ നിങ്ങൾ, ഏറ്റവും ഈസിയസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഏതെന്ന് പറഞ്ഞാൽ 23rd സെപ്റ്റംബറിൽ സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, ഏകദേശം ഒരു 135 മാർക്കെങ്കിലും വരും. കാരണം നമ്മുടെ മെയിൻ കട്ട് ഓഫ് പറഞ്ഞിട്ട് 134 വരുന്നുള്ളൂ. പക്ഷേ 23rd സെപ്റ്റംബർ സെക്കൻഡ് ഷിഫ്റ്റ് എഴുതിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു 135 വരും. കാരണം ഏറ്റവും എളുപ്പമുള്ള ഷിഫ്റ്റ് ആയിരുന്നു അത്. അപ്പൊ ആ ഷിഫ്റ്റിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെന്താണ്, പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല. കാരണം എന്താണ്, 135 എങ്കിലും അവിടെ എന്ത് ചെയ്യും, ഒരു ആവറേജ് വാല്യൂ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ സേവ് സ്കോർ മനസ്സിലാക്കി പോവാ കേട്ടോ. പിന്നെ നോർമൽ എല്ലാ അത്രയും അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിനൊക്കെ ഒരു 12-16 മാർക്ക് വരെ നോർമലൈസേഷൻ കയറാറുണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള ഷിഫ്റ്റിൽ പോലും ചിലപ്പോൾ 3-4 മാർക്കൊക്കെ എന്ത് ചെയ്യും, കയറാറുണ്ട്. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ വിശ്വസിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കൃത്യമായ രീതിയിൽ പാറ്റേണിൽ പഠിച്ചു മുന്നേറണം. അതെങ്ങനെ പഠിച്ചു മുന്നേറും നിങ്ങൾ, അപ്പോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ സി ജി എല്ലിന്റെ Tier-2 കോഴ്സസ് ഒരുക്കുന്ന കേട്ടോ. Tier-2 കോഴ്സസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണമെങ്കിൽ നമ്മുടെ 8077573676 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് 3676 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. 8077573676 എന്ന് പറഞ്ഞ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പ്രോ ലെവൽ ഓഫ് ബാച്ചിൽ തന്നെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കുട്ടികളോട് ഇരുന്ന് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നേറാനായിട്ട് പറ്റും കേട്ടോ. കാരണം അഡ്വാൻസ് ലെവൽ ഓഫ് മെറ്റീരിയൽസും എല്ലാ രീതിയിലുമുള്ള ഗൈഡൻസും നിങ്ങൾക്ക് തരാൻ ദിശ അക്കാഡമിക്ക് കഴിയുന്നതാണ്. കാരണം Tier-1 ക്വാളിഫൈ ആയ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് Tier-2 എന്ത് ചെയ്യാൻ പറ്റും, അത്രയും രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായ പാറ്റേണിൽ പഠിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ദിശ അക്കാഡമി എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. Tier-1 ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്തതാണ്, എക്സാം എഴുതി എടുത്തതാണ്. അപ്പൊ Tier-2 ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഒരു ജോലി. അതും Tier-2 നമ്മുടെ CGL പാസ്സാവുമെന്ന് പറഞ്ഞാൽ അതെന്താണ്, ഭയങ്കരമായിട്ട് നമുക്ക് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ആ എഫേർട്ടിൽ എന്ത് ചെയ്യുക, ദിശ അക്കാഡമിയുടെ ഒരു ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പക്ക എന്ത് ചെയ്യും, സെറ്റ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി SSC CGL Tier-2 വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.